മോർണിംഗ് ബോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ആനന്ദ തൈലം പകർന്നു പകർന്നു ശത്രുമധ്യേയൻ ഉയർത്തി ശത്രുമധ്യേയൻ തല ഉയർത്തി നടത്തിയ വിധങ്ങളോർത്ത നന്ദിയെടാതിരുന്നിടുമോൻ നടത്തിയ വിധങ്ങളോർത്ത നന്ദിയെ കീടാതിരുന്നിടുമോ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷൻ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് തന്ന കൃപക്കായി തിരുനാമത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വർഷത്തിൻ്റെ നന്മകൾ ആശംസിക്കുകയും ചെയ്യുന്നു ഈ വർഷം കർത്താവിനെ കൂടുതലായി രുചിച്ചറിയുവാൻ നമ്മുടെ ഉൽപ്പത്തി പുസ്തക പഠനവും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും മോർണിംഗ് വോയിസിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയഞ്ചാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം അനേക ആഴ്ചകളായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ വാക്യം നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഇസഹാക്കിൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു ഇതിനോട് ബന്ധപ്പെട്ട് അഞ്ച് കാര്യങ്ങൾ നാം ഇതിനോടകം ഓർത്തു കഴിഞ്ഞു നാം ഒടുവിലായിട്ട് ഓർത്തത് തൻ്റെ അപ്പൻ്റെ ദൈവം വാഗ്ദത്വത്തിൽ അതിവിശ്വസ്തനാണെന്നും തന്നിലൂടെ അബ്രഹാമിൻ്റെ വംശാവലി തുടരുമെന്നും അവൻ ഉറച്ച് വിശ്വസിച്ചത് കൊണ്ടു കൂടെയാണ് പ്രാർത്ഥനയുമായി അവൻ ദൈവസന്നിധിയിൽ കടന്ന് ചെന്നത് നോക്കുക ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ആറാമത്തത് അവസാനത്തതുമായ ഒരു കാര്യം കൂടെ ഞാൻ അന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു നോക്കുക അവൻ എന്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരമായി ആറാമത്തതായി ഹൃദയത്തിൽ കർത്താവ് തന്നത് ഈ ചിന്തയാണ് എന്താണത് ദൈവിക സമയത്തിനായി താൻ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ഇസഹാക്ക് തിരിച്ചറിഞ്ഞിരുന്നു ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ ആവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് സമയം കൊടുക്കുകയല്ല നാം ദൈവത്തോട് ഇന്ന കാര്യം എനിക്കിപ്പോൾ നടക്കണമെന്ന് വാശി പിടിക്കുകയല്ല മറിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ സമയത്ത് അവിടുത്തെ ഹിതപ്രകാരം അവിടുന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിവർത്തിക്കുവാൻ അവിടുന്ന് ശക്തനായതുകൊണ്ട് ഞാൻ അങ്ങക്കായി കാത്തിരിപ്പാൻ പൂർണ്ണ മനസ്സുള്ളവനാണ് എന്ന് ദൈവത്തോട് പറയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹിതമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പക്വത എന്ന് പറയുന്നത് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഈ കാര്യം ഈ പുതിയ വർഷത്തിൽ ചിന്തിക്കുവാൻ ആവശ്യമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരിക്കാൻ ഈ വർഷം കഴിയുമോ കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടേണ്ടതിന് ഹിതത്തിന് മുൻപിൽ പൂർണ്ണമായി വിധേയപ്പെടുത്തുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒരു തീരുമാനമെടുക്കുവാൻ അത് പാലിക്കുവാൻ ദൈവം കൃപ തെരട്ടെ ഇത് പറയുമ്പോൾ തൻ്റെ മാതാപിതാക്കന്മാരുടെ ചിത്രം തീർച്ചയായിട്ടും ഇസ്ഹാക്കിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ന്യായമായും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും നോക്കുക അവൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രത്യേകത എന്താ അവർ ദൈവത്തിൻ്റെ വാഗ്ദത്വം ലഭിച്ചിട്ടും മാനുഷികമായ വഴിയിലൂടെ കടന്നു പോയി എന്നുള്ളത് ഒരു വലിയ വീഴ്ചയാണ് നാം വായിക്കുന്നതും മനസ്സിലാക്കുന്ന പോലെ അബ്രഹാം തൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തെക്കാൾ തൻ്റെ ഭാര്യയുടെ വാക്ക് അനുസരിച്ചതുകൊണ്ട് അവൾ കൊടുത്ത ഹാഗാർ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു തുടർന്ന് ഉണ്ടായ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി ദൈവവചനത്തിലൂടെ കാണാനായിട്ട് സാധിക്കും തൻ്റെ മാതാപിതാക്കന്മാരുടെ ക്ഷമ കെട്ടതുകൊണ്ട് ജീവിതത്തിൽ വന്ന അനേക ദുഃഖങ്ങൾ തിരിച്ചടികൾ ഇന്നും തുടരുന്ന ആ പ്രശ്നങ്ങളൊക്കെ തൻ്റെ ഹൃദയത്തിൽ നല്ല ഒരു മുന്നറിയിപ്പായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജ്വലിപ്പിച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻപിൽ വന്നിട്ടുള്ള അനേക അനുഭവങ്ങൾ നമുക്ക് ദൈവമുൻപാകെ തീരുമാനങ്ങളിലേക്ക് എത്തുവാനുള്ള വഴികളായി പാഠങ്ങളായി മാറേണ്ടതാണ് കാല ജീവിതങ്ങളിൽ വന്നിട്ടുള്ള ഓരോ വീഴ്ചകളും ഇനി ആവർത്തിക്കുകയല്ല മറിച്ച് അതെല്ലാം തരുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇനി വീഴ്ചകൾ വരാതെ ഞാൻ സൂക്ഷിക്കും അതിനായി കൃപയിൽ ഞാൻ ശരണപ്പെടുമെന്ന് പറയുന്ന അനുഗ്രഹീതമായിട്ടുള്ള അനുഭവങ്ങൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ് ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ഒരു കാത്തിരിപ്പിൻ്റെ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മാതാപിതാക്കന്മാർക്കുണ്ടായ വീഴ്ച വരാതെ അവൻ തന്നെത്താൻ ദൈവസന്നിധിയിൽ തീരുമാനത്തോടെ സൂക്ഷിക്കുന്ന കർത്താവിനായി കാത്തിരിക്കുന്ന അനുഗ്രഹീതമായ ചിന്തയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു ഇസഹാക്കിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ പദ്ധനരാമിലുള്ള അരാമ്യനായ ബെദുവേലിൻ്റെ പുത്രിയും അരാമ്യനായ ലാബാൻ്റെ സഹോദരിയുമായ റിബേഖായെ ഭാര്യയായി പരിഗ്രഹിച്ചു അപ്പോൾ ഇസഹാക്ക് വിവാഹിതനായത് എത്രാമത്തെ വയസ്സിലാണ് ഇവിടെ ഇവിടേതാ നാൽപ്പത് വയസ്സ് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് നാൽപ്പത് വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇസഹാക്കിന് മക്കൾ ഉണ്ടായത് എത്രാമത്തെ വയസ്സിലാണ് എന്ന് ഇരുപത്തിയാറാം വാക്യം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട് അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു തൻ്റെ ഭാര്യയായ റിബേക്ക തനിക്ക് ഇരട്ട കുട്ടികളെ ഏഷാവിനെയും യാക്കോബിനെയും പ്രസവിക്കുമ്പോൾ ഇസഹാക്കിന് അറുപത് വയസ്സായിരുന്നു നോക്കുക നാൽപ്പതാം വയസ്സിൽ വിവാഹിതനായി അറുപതാം വയസ്സിലാണ് മക്കളുണ്ടായത് ഇരുപത് വർഷത്തെ കാത്തിരിപ്പ് നമുക്കിവിടെ കാണുവാൻ കഴിയും ഏത് മനുഷ്യനും ഏത് സ്ത്രീക്കും തീർച്ചയായിട്ടും ഹൃദയം തളരുന്ന ക്ഷീണിക്കുന്ന അനുഭവമാണ് ഈ വല്ലാത്ത കാത്തിരിപ്പ് എന്ന് പറയുന്നത് എന്നിട്ടും എന്തുകൊണ്ട് ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരുന്നുവെന്ന് പറഞ്ഞാൽ തൻ്റെ മുൻപിലുണ്ടായിരുന്ന അനേക അനുഭവങ്ങൾ അവനെ ഒരാത്മീക മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് നിലനിർത്തുവാൻ കൃപ ചെയ്തു എന്നുള്ളതാണ് തന്നെയുമല്ല കർത്താവും നമ്മളോട് പറയുന്ന കാര്യവും എന്ന് പറയുന്നത് നാം തീർച്ചയായിട്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആഹ്വാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണോ ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ ജീവിതത്തിൽ ചിലതിനു വേണ്ടി കാത്തിരിക്കുകയാണോ കർത്താവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ പറയുകയല്ല മറിച്ച് കർത്താവ് നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കുവാൻ ഈ പുതിയ വർഷത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ദൈവം തം കൃപ ചെയ്യട്ടെ ദൈവം അങ്ങനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ